ശാന്തി. 18/3/2019. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സത്യം കേൾപ്പിക്കുന്നത് ഒരേ ഒരു ബാബ മാത്രമാണ്. അതുകൊണ്ട് ഒരു ബാബയിൽ നിന്ന് മാത്രം കേൾക്കൂ, മനുഷ്യരിൽ നിന്നല്ല. ഒരു ബാബയിൽ നിന്ന് കേൾക്കുന്നവര് തന്നെയാണ് ജ്ഞാനി. ചോദ്യം: ഏത് ആത്മാക്കളാണോ നമ്മുടെ ദൈവീക കുലത്തിലേതായിരിക്കുന്നത്, അവരുടെ മുഖ്യമായ അടയാളം എന്തായിരിക്കും? ഉത്തരം: അവർക്ക് ഈ ജ്ഞാനം വളരെ നല്ലതും മധുരവുമായി തോന്നും. അവർ മനുഷ്യ മതം ഉപേക്ഷിച്ച് ഈശ്വരീയ മതത്തിലൂടെ നടക്കാൻ തുടങ്ങും. ബുദ്ധിയിൽ വരും, ശ്രീമതത്തിലൂടെ മാത്രമാണ് നമ്മൾ ശ്രേഷ്ഠമാകുന്നത്. ഇപ്പോ ഇത് പുരുഷോത്തമ സംഗമ യുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ ഉത്തമ പുരുഷനായി മാറണം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പരിധിയില്ലാത്ത വൈരാഗിയായി. എന്തെല്ലാമാണോ ഇതുവരെ ഭക്തിയിൽ പഠിച്ചത് അഥവാ കേട്ടത്, അതെല്ലാം മറക്കണം. ഒരു ബാബയിൽ നിന്ന് കേട്ട് ബാബയുടെ ശ്രീമതത്തിലൂടെ സ്വയത്തെ ശ്രേഷ്ഠമാക്കണം. ഏതുപോലെയാണോ ബാബ സമ്പൂർണ പവിത്രമായിരിക്കുന്നത്, ബാബയിൽ ഒരു കറിയും ഇല്ലാത്തത്, അതേപോലെ പവിത്രമാകണം. നാടകത്തിലെ ഓരോ അഭിനേതാവിന്റേതും കൃത്യമായ പാർട്ടാണ്. ഈ ഗുഹ്യമായ രഹസ്യത്തെ മനസ്സിലാക്കി നടക്കണം. വരദാനം: അവിനാശിയും പരിധിയില്ലാത്തതുമായ അധികാരത്തിന്റെ സന്തോഷം അഥവാ ലഹരിയിലൂടെ സദാ നിശ്ചിന്തരായി ഭവിക്കൂ. ലോകത്തിൽ വളരെ പരിശ്രമിച്ചാണ് അധികാരം നേടുന്നത്. താങ്കൾക്ക് പരിശ്രമമില്ലാതെ അധികാരം ലഭിച്ചിരിക്കുന്നു. കുട്ടിയാകുക അർത്ഥം അധികാരം നേടുക. ആഹാ, ഞാൻ ശ്രേഷ്ഠാധികാരി ആത്മ. ഈ പരിധിയില്ലാത്ത അധികാരത്തിന്റെ ലഹരിയിലും സന്തോഷത്തിലും കഴിയൂ എങ്കിൽ സദാ നിശ്ചിന്തമായിരിക്കും. ഈ അവിനാശി അധികാരം നിശ്ചിന്തം തന്നെയാണ്. എവിടെ നിശ്ചിതമാണോ അവിടെ നിശ്ചിന്തമായിരിക്കും. തന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ബാബയ്ക്ക് സമർപ്പിക്കൂ. അപ്പോ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമാകും. ശ്ലോകൻ: ആരാണോ ഉദാരചിത്തരും വിശാല ഹൃദയരുമായിട്ടുള്ളത്, അവരാണ് ഏകതയുടെ അടിത്തറ. ഓം ശാന്തി.